മരണത്തെ മെമ്പറായി വരികയാണെങ്കിൽ ഞാനൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഞങ്ങൾ തിയേറ്റർ വില്ലേജ് എന്ന് പറഞ്ഞ സംഘടന, അതിൽ തന്നെ ഈ വാർഡിലെ കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. തിയേറ്റർ വില്ലേജ് എന്ന സംഘടന അതെന്താ വെച്ചെങ്കിൽ, തിയേറ്റർ വില്ലേജിൻ്റെയോ ഞങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെയോ കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ വാർഡ് അല്ലെങ്കിൽ ഞങ്ങളുടെ നാട് കെട്ടുകെടുക്കുന്നതിൻ്റെ ഒരു അതാണതിൻ്റെ കാരണം. അപ്പോൾ നാരായണേട്ടൻ ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ പലയിടത്തും പോയപ്പോൾ നല്ല കാലിബറുള്ള നല്ല കഴിവുള്ള അത്യാവശ്യം കുട്ടികൾ നമ്മുടെ വാർഡിലുണ്ട്. കുട്ടികൾ മാത്രമല്ല കലാപരമായ ചിന്തകളും അമ്മാതിരി ഇഷ്ടങ്ങളുള്ള അത്യാവശ്യം മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷെ അവർക്കൊന്നും എക്സിബിറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തിയേറ്റർ വില്ലേജിൻ്റെ ചെയർമാൻ എന്ന നിലയ്ക്ക് നാരായണേട്ടൻ മെമ്പറാവുകയാണെങ്കിൽ ഇലക്ഷൻ്റെ ബേസിസിൽ പോയപ്പോഴാണ് ഇങ്ങനെ കഴിവുള്ള അത്യാവശ്യം കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് മനസ്സിലാവുകയും അവർക്ക് ചാൻസുകൾ കിട്ടാതെ അല്ലെങ്കിൽ അവർക്കിപ്പോഴും ഈ കാലഘട്ടമായിട്ടും എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവരെ ഇതിൽ നിന്നൊക്കെ, അതായത് കലാപരമായ ജീവിതത്തിൽ നിന്ന് അവരെ എന്തൊക്കെയോ മാറ്റി നിർത്തുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നാരായണേട്ടൻ വരികയാണെങ്കിൽ നമുക്ക് ആ ചങ്ങലകളൊക്കെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് കലയിലേക്ക് ഒരു മുന്നേറ്റം നമുക്കുണ്ടാവും, കലാപരമായ ഒരു മുന്നേറ്റം നമുക്കുണ്ടാവും. അതുപോലെ നാരായണേട്ടൻ ഇലക്റ്റഡായി വരികയാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, വിദ്യാഭ്യാസപരമായ കുറേ നന്മകൾ നമ്മുടെ നാട്ടിലെ പുതിയ തലമുറയ്ക്ക് ഉണ്ടാവും ഞങ്ങൾ വ്യക്തമായി വിശ്വസിക്കുന്നു. കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തിയേറ്റർ വില്ലേജിൻ്റെ ആദ്യകാല പ്രവർത്തനം ആദ്യകാലം മുതൽ തന്നെ വായിച്ച് വളരുക, വായനയോടെ വളരുക എന്നുള്ളത് ഞങ്ങളുടെ നിലപാട് തന്നെയായിരുന്നു. അപ്പോൾ അത്തരം നിലപാടുകളിലൂടെ പോകുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ നാരായണേട്ടൻ വീടിൻ്റെ അടുത്തുള്ള തൊഴിയൂർ ഹൈസ്കൂളിൽ നമ്മൾ വലിയൊരു ഷെൽഫ് നിറച്ച് പുസ്തകം കൊടുത്തിരിക്കുകയാണ്. ഒരു ഷെൽഫ് നിറച്ച് പുസ്തകം കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ എന്താ വെച്ചെങ്കിൽ കുട്ടികൾ വായിക്കണം, വായിച്ച് ബോധമുള്ളൊരു തലമുറ സൃഷ്ടിക്കുക. ആ തലമുറയിലൂടെ ഒരു നാട്, ആ നാട്ടിലൂടെ നമ്മുടെ മൊത്തം കേരളം, അങ്ങനെ വലിയൊരു ഞങ്ങളൊക്കെ പ്രതീക്ഷകൾ വലുതാണ്. തിയേറ്റർ വില്ലേജ് മുന്നോട്ട് വയ്ക്കുന്ന ചെറിയൊരു കാര്യമല്ല, തിയേറ്റർ വില്ലേജ് കുറച്ച് വലിയ കാര്യം. ഞങ്ങളൊരു എട്ടാം വാർഡിലോ വടക്കേട് ഗ്രാമപഞ്ചായത്തിലോ കുന്തംകുളത്തോ തൃശ്ശൂർ ജില്ലയിലോ ഒന്നുമല്ല ഞങ്ങളുടെ സ്വപ്നങ്ങളുള്ളത്. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വിശാലമായി ചിന്തിക്കുന്ന, ആരെന്ത് പറഞ്ഞാലും അതിൻ്റെ മൂന്നാമതൊരു ഭാഗം കൂടിയും കണ്ടെത്തത്തക്കവണ്ണമുള്ള ലോജിക്കലി ചിന്തിക്കുന്ന, പലപ്പോഴും അങ്ങനെ പറയേണ്ടി വരുന്നു, ലോജിക്കലി ചിന്തിക്കേണ്ട ഒരു സമൂഹമാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് തിയേറ്റർ വില്ലേജിൻ്റെ ലക്ഷ്യം. നാരായണേട്ടൻ മെമ്പറായി വരികയാണെങ്കിൽ എട്ടാം വാർഡിലെങ്കിലും ലോജിക്ക് ഉണ്ടാവും എന്ന കാര്യം സുനിശ്ചിതമാണ്. നമ്മുടെ നാരായണേട്ടൻ, നമ്മുടെ സ്ഥാനാർത്ഥി, നമ്മുടെ അടയാളം മൺകലം.